ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അരിപ്പൊടി വെച്ചൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ അരിപ്പൊടിയും പാലും, നമ്മൾ വീഡിയോ കാണാം. അപ്പോൾ അതിൻ്റെ എന്താ മെത്തേഡും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് പൗഡർ വെച്ചിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന്, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയാലോ. ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടിയാണ് കേട്ടോ, വറുത്ത് വെച്ചിരിക്കുന്ന പൊടി. പിന്നെ അതേ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിക്ക് 2 കപ്പ് പാല്. അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഫുള്ളായിട്ട് നിറച്ചെടുക്കാൻ ഞാൻ കുറച്ച് കുറവായിട്ട് എടുത്തിരിക്കുന്ന മധുരം അത് അധികം വേണ്ടാത്തതുകൊണ്ട്. പിന്നെ അതുപോലെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ചേർക്കാനായിട്ട് കാഷ്നട്ടും ബദാമും എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കളർ കൊടുക്കാൻ വേണ്ടി ഇതാ പാപ്ലോണിൻ്റെ യെല്ലോ ഫുഡ് കളർ വെച്ചിട്ടുണ്ട്, കണ്ടോ. അതൊരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് വേണം, അല്പം ഏലക്കപ്പൊടി വേണം. ഇത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മൾ ചേർക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റവിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി നമ്മൾ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഒന്ന് ഇതിനകത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ ആദ്യം നമ്മൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റിക്കൊടുക്കുക. അല്ല, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരിപ്പൊടി നന്നായിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് നമ്മുടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നെയ്യിൽ, നമ്മുടെ അരിപ്പൊടി മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം. ചെറിയ തീയിലേ വെക്കാവൂ, സ്പീഡ് കൂട്ടി തീ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കരിഞ്ഞു പോവും, അങ്ങനെ വരരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-5 മിനിറ്റ് ചൂടാക്കിയെടുക്കും. ഓക്കെ, നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കി കൊടുത്ത് ഈ പൊടി ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറുന്നത് വരെ മാറ്റി വെക്കാം. നമ്മൾ പൊടിയൊക്കെ മാറ്റി വെച്ച പാനിലേക്ക് വീണ്ടും നമ്മൾ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 250 ml 2 കപ്പ് പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് തീ പുള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരിക, അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ പാല് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് വന്നു. ഞാനിപ്പോൾ അത് ലോയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേണം അത് നമുക്ക് കുക്കായി വരാനായിട്ട് കേട്ടോ. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്, പാലായതുകൊണ്ട് അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് പാലും നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പാലിലേക്ക് ഒരല്പം കളർ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന് ഡ്രോപ്പ് യെല്ലോ കളർ നമ്മൾ ചേർത്ത് കൊടുത്ത് പാല് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ്, അത് നമുക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി വറക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തായി, 1 ടീസ്പൂൺ ചേർത്തായിരുന്നു. അപ്പം നമുക്ക് 2 മീഡിയം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇരുന്നൊന്ന് നമ്മുടെ പാലൊന്ന് എല്ലാം കൂടി മിക്സായിട്ട് വറ്റി വരണം.
എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്കൊരു ഒരു ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്, നമ്മുടെ തേങ്ങ. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലിപ്പം ഒന്ന് കുറഞ്ഞു കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മുടെ ചെറുകിയ പാട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റോളം ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിരുന്ന് തിളയ്ക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ആ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കട്ട കെട്ടാതെ ഇളക്കി ഇളക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയുണ്ടാവും, അത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ അത് ശരിയായി വരും. പിന്നെ നന്നായിട്ട് നമ്മൾ ഇത് ലൂസായി പോവുകയാണെങ്കിൽ ഒരല്പം എന്താ പറയുക പൊടി ചേർക്കാം, അല്ലെങ്കിൽ ലൂസ് കുറവാണെങ്കിൽ അല്പം പാൽ ചേർക്കാം കേട്ടോ, അതിലൊന്നും വിഷയമില്ല. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ നമ്മുടെ സ്വീറ്റ് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്, നമ്മളെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറച്ച് നന്നായി ചൂടാറാൻ പാടില്ല, കൈ കൊണ്ട് ഉരുട്ടാവുന്ന ഒരു പരുവമാകുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഓക്കെ, അപ്പം സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കുകയാണ്. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അടുത്ത ഘട്ടം കാണിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ റൈസ് സ്വീറ്റ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ടെസിക്കറ്റഡ് കോക്കനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരല്പം ചേറി എടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് ഇങ്ങനെയൊന്ന് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി കോലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കി, നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പാക്കി എടുക്കാം. പിന്നെ ഉരുട്ടി നമ്മുടെ ലഡുവിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ കൈവശം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലും ലഡുവിൻ്റെ ഷേപ്പിലുമാണ് ആക്കിയെടുക്കുന്നത്. നമ്മൾ ടെസ്കേറ്ററിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് നമ്മുടെ ജെറി ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്കെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റൈസ് പൊടി വെച്ചുള്ള നമ്മുടെ സ്വീറ്റ് റെസിപ്പി അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ നമ്മളെ ടെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ജെറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും, നമ്മുടെ എന്താ പറയുക നല്ല വാരിട്ടാൽ അരിഞ്ഞു പോകുന്നൊക്കെ പറയുന്നില്ലേ, അത്ര ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും ഓൾ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.